നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. മുളപ്പിച്ച റാഗി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് റാഗി ഒന്ന് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മുളപ്പിച്ച റാഗി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി കഴിച്ചാലും വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ കാൽ കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കുക. ആദ്യം നമുക്കിതിനെ ഒന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂർ കുതിരാനായിട്ട് അനുവദിക്കുക. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന് കിട്ടിയിരിക്കുന്ന റാഗിയാണിത്. ഇതിനെയാണ് നമ്മളിനി മുളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളപ്പിച്ചെടുക്കുന്നത് അരിപ്പയിൽ വെച്ചിട്ടാണ്. നിങ്ങൾ ഏത് മെത്തേഡിലാണോ പയറൊക്കെ മുളപ്പിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ മുളപ്പിച്ചെടുക്കുക. ചിലവർ കാസറോളിൽ വെച്ചിട്ടായിരിക്കും മുളപ്പിക്കുന്നത്, അതല്ലെങ്കിൽ തുണിയിൽ കെട്ടി വെച്ചിട്ടായിരിക്കും മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് മുളപ്പിച്ചെടുക്കുക. ഞാനിവിടെ അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുളച്ചു വരട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. ഇപ്പോ നമ്മൾ മുളയ്ക്കാൻ വെച്ചിരുന്ന റാഗി നല്ലതുപോലെ മുള വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇച്ചിരി ഓവറായിട്ട് മുള വന്നു കേട്ടോ. ഇത്രയൊന്നും വേണമെന്നില്ല, ചെറുതായിട്ട് അത് ഇന്ന് മുള പൊട്ടി വരുമ്പോ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എനിക്കിവിടെ 1.5 ദിവസമാണ് സമയമെടുത്തത് മുളച്ചു വരാനായിട്ട്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഷെയ്ക്കാക്കി മാറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഡേറ്റ്സും അതുപോലെ 4 ആൽമണ്ട്സും വേണം കേട്ടോ. ഇത് രണ്ടും ഞാൻ സോക്ക് ചെയ്തിരിക്കുകയാണ്. ആൽമണ്ട്സിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡേറ്റ്സിന്റെ കുരുവും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്സി ജാറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളപ്പിച്ചു വെച്ചിരിക്കുന്ന റാഗിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പതാ നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ അരിപ്പയിൽ വെച്ചിട്ടാണ് അരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തുണി ഉപയോഗിച്ചിട്ടും അരിച്ചെടുക്കാം. അതുപോലെ തന്നെ നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൽ നിന്നും പാല് പുറത്തേക്ക് വരുന്ന രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഇനി ഈ അരിപ്പയിൽ ബാക്കി വരുന്ന ഈ മട്ട് നിങ്ങൾക്ക് കളയണ്ട. അത് വീണ്ടും മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതാ എല്ലാ ഗുണങ്ങളും അടങ്ങിയ നമ്മുടെ മുളപ്പിച്ച റാഗിയുടെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പൊ കണ്ടില്ലേ അത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ മിൽക്കാണ് ചേർക്കണേന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് ആയത് കാരണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര തന്നെയുള്ളൂ. മധുരം നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ, ഡേറ്റ്സിന്റെ മധുരം പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അതല്ല ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം മുളപ്പിച്ച റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇത് എല്ലാ ദിവസവും നമുക്ക് കഴിക്കേണ്ട, ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.